മക്കൾക്ക് കൊടുക്കേണ്ടത് സമയത്ത് കൊടുത്താൽ സുഹൃത്തുക്കളുടെ മക്കൾ എവിടെയും പോകും എവിടെയും പോയി എനിക്ക് ഒരു രക്ഷിതാവിന് അറിയും സാധാരണ കുട്ടികളെ നമുക്ക് നൂലി ലഭിക്കും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ആൾക്കാർ ചോദിക്കാം ഒരു രക്ഷിതാവിൽ എനിക്കറി അയാൾക്ക് മൂന്ന് ആൺകുട്ടികളാണ് ആ മൂന്ന് ആൺകുട്ടികളും എന്തായാലും നമ്മൾ അവരുടെ നാട്ടിലെ പള്ളിയിൽ ചെന്നാൽ ആ മൂന്നാളും മാറി മാറി മാന്ന് തോന്നും അവർ പാങ്ങ് കൊടുക്കും അവർ അവരിൽ ഏറ്റവും ചെറിയ ഒരു കുട്ടിയുടെ മാത്രമാണ് ഇപ്പൊ നമ്മളെ ജാമ്യം ചേർത്ത് ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ എത്ര മനോഹരമായി കുറാൻ പഠിച്ചത് ആരോപിക്കും അവർ ഈ ദീന രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്നു അപ്പൊ മൂന്ന് ആൺകുട്ടികളെയും അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയത് അവർക്ക് സമയത്ത് കൊടുക്കേണ്ട കാര്യം കൊടുത്തു അതിൽ ഒന്നാം തരങ്ങൾ നമ്മളൊരു മൂന്നര നാല് വയസ്സാകുമ്പോഴേക്കും നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്ന അറിയോ പഠിക്കാനും കഴിയും പ്രീ സ്കൂളുകൾ വല്ലാത്തൊരു സംഭവം നമ്മൾ വല്ലാതെ വൈകാരികമായി പോകും അഞ്ചു വയസ്സ് നാല് വയസ്സുള്ള കുട്ടികൾ എന്ത് പറയുന്നത് അവർ കുറ ആൻ ഹത്തം തീർക്കാം അത് വെറുതെ നമ്മൾ ഓർത്തുന്ന പോലെയല്ല ആ അക്ഷരശുദ്ധിയോടു കൂടെ മഹറജുകളോട് കൂടെ പാരായണം ചെയ്യും എത്ര മനോഹരമാണ് ആ പാരായണം സുഹൃത്തുക്കൾ ആ സമയത്ത് കുട്ടിക്ക് വേറൊന്നും ആലോചിക്കല്ല അവര് വേറൊന്നും പഠിക്കല്ല ഏത് കുട്ടിക്കും പത്താം ക്ലാസ് കഴിഞ്ഞാൽ അവൻ സയൻസിന് പോണോ റുമാൻറ്റിസിന് പോണോ തർക്കുണ്ട് മൂന്നര വയസ്സായ കൊണ്ടു കാര്യത്തിൽ ആ പ്രശ്നമില്ലല്ലോ അവനെ കൊണ്ടുപോയി ഒരു ഒന്നര വർഷം കൊണ്ട് നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയും മതബോധവും വിദ്യാഭ്യാസവും ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ വിഷ്ണു നമ്മുടെ മദ്രസയിൽ ബഗ്ജ എന്ന് പറഞ്ഞ പ്രീ സ്കൂളിന് തുടക്കം കുറിച്ച് അത് ലോഞ്ച് ചെയ്തു കഴിഞ്ഞ അവിടെ മതസ് അധ്യാപക സമ്മേളനത്തിൽ കാരണം അത് അത്രയും അനുപരം പക്ഷേ നമുക്കാർക്കിന് ഇത് കിട്ടും നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു ആരോക്കണം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് സുഹൃത്തുക്കൾ ഓരോ സമയത്തും കൊടുക്കേണ്ടത് കൊടുക്കണം